Hi friends, welcome to Linu's Family Vlogs. ഞാനിന്നിവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിക്സ്ചർ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ ക്രിസ്പി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു മിക്സ്ചറാണിത്. കുറച്ച് കടലമാവും കുറച്ച് അരിപ്പൊടിയും ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മിക്സ്ചർ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന കഴിയുമ്പോൾ അവർക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെയധികം ഇഷ്ടമാകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മിക്സ്ചറാണിത്. ഈ ടേസ്റ്റി ആയിട്ടുള്ള മിക്സ്ചർ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായി നമുക്ക് ആദ്യം മിക്സറിൻ്റെ മാവ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായി ഞാനിവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് കടലമാവ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സ്ചർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൂടുതൽ ചേർക്കേണ്ടത് കടലമാവാണ്. ആ കടലമാവിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ കറക്റ്റ് മിക്സ്ചറിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. രണ്ട് കപ്പ് കടലമാവിന് ഒരു കപ്പ് അരിപ്പൊടിയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി കറക്റ്റായിട്ട് ചേർത്ത് കൊടുത്താൽ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള മിക്സ്ചർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് 1/2 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ടാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എരിവൽപ്പം കുറച്ച് ചേർക്കുന്നതാണ് അവർക്ക് കഴിക്കാനായിട്ട് ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ചോ ഇതുപോലെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് വെള്ളം കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇടിയപ്പത്തിൻ്റെ മാവ് കുഴക്കുന്ന ആ പരുവമാവുന്നവരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ മാവിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ 1 കപ്പ് വെള്ളം മുഴുവനായിട്ട് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്ത് ഈ മാവ് നന്നായിട്ട് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. ഈ പരുവത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മാവ് കുഴക്കുമ്പോൾ ഒരു മയം കിട്ടാനായിട്ടാണ് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഈ നേരത്തെ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം ഈ മാവ് കൈകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്നും കൂടി കുഴച്ചെടുക്കാം. ഇപ്പോൾ മാവ് നന്നായിട്ട് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മിക്സ്ചറിൻ്റെ മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയിൽ വേണം ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട്. ഇനി സേവനായിലെ ഈ അച്ചുപയോഗിച്ചാണ് നമ്മൾ മിക്സ്ചർ തയ്യാറാക്കിയെടുക്കുന്നത്. ഏറ്റവും ചെറിയ ഹോളുള്ളതല്ല, അതിനേൽ ഇത്രയും കൂടി വലിപ്പമുള്ള ഹോളുള്ള ഈ അച്ചിലാണ് നമ്മൾ മിക്സ്ചർ തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി ഈ സേവനായിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ്ചറിൻ്റെ മാവ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സേവനായിലേക്ക് മാവ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൊണ്ട് എങ്ങനെയാണ് മിക്സ്ചർ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇനി മിക്സ്ചർ ഉണ്ടാക്കാനായിട്ട് ഒരു ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടി എടുത്ത് ഞാനിവിടെ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി നന്നായി ചൂടായി വന്നു കഴിയുമ്പോൾ ഇനി നമുക്ക് മിക്സ്ചർ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സേവനായിൽ നിറച്ച് വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് നമുക്കൊന്ന് പിഴിഞ്ഞിട്ട് കൊടുക്കാം. ഈ മാവ് വെളിച്ചെണ്ണയിലേക്ക് പിഴിഞ്ഞിട്ട് കൊടുക്കുമ്പോൾ ഒന്നിനും മീതെ ഒന്നും മുട്ടാത്ത രീതിയിൽ വിട്ട് വിട്ട് വേണം ഈ മാവ് പിഴിഞ്ഞിട്ട് കൊടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ നമ്മുടെ മിക്സ്ചർ നല്ല കട്ട കൂടാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതുപോലെ ഈ മാവ് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മുങ്ങിക്കിടന്ന് ഫ്രൈ ആയാൽ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള മിക്സ്ചർ നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ മാവ് ഞാനിവിടെ വെളിച്ചെണ്ണയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വശം നന്നായിട്ടൊന്ന് ഫ്രൈ ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ തന്നെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സ്ചറിൻ്റെ കളർ മാറുകയും കരിഞ്ഞു പോകാനുള്ള ചാൻസുമുണ്ട്. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മിക്സ്ചറിൻ്റെ ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരിപ്പത്തവി ഉപയോഗിച്ച് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ വശം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഈ വശം കൂടി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ മിക്സ്ചറിൻ്റെ 2 വശവും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ വെളിച്ചെണ്ണയിൽ നിന്ന് കോരി ഞാനൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതുപോലെ ബാക്കിയുള്ള മാവും കൂടി ഈ വെളിച്ചെണ്ണയിലേക്ക് പിഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള മിക്സ്ചറും കൂടി ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ മാവെല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്ത മിക്സ്ചർ ഇവിടെ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ്ചർ ഇടാനുള്ള ബൂന്തി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം.
അപ്പോൾ അതിനായി ഞാനിവിടെ ഒരു പാത്രം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കടലമാവ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സറിൽ കൂടുതൽ ബൂന്തി വേണ്ടവർക്ക് കുറച്ചും കൂടി അളവിൽ നമുക്ക് കടലമാവും അരിപ്പൊടി എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 നുള്ള് കായപ്പൊടിയാണ്. അപ്പോൾ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് ഒരല്പം കായപ്പൊടിയും കൂടി ചേർക്കുന്നത് നല്ലതാണ്. ഇനി ബൂന്തിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം 1 സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ 4 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് ഇതിങ്ങനെ കുഴച്ചെടുക്കേണ്ടത്. ഇപ്പോൾ മിക്സ്ചറെല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. അപ്പോൾ മിക്സ്ചർ വറുത്ത അതേ വെളിച്ചെണ്ണയിൽ തന്നെ ഇട്ട് നമുക്ക് മിക്സ്ചറിൻ്റെ ബൂന്തിയെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു ഊട്ടക്കൈയിൽ ഉപയോഗിച്ചിട്ട് അതിലേക്ക് ഈ മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ കൈയിലുകൊണ്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബൂന്തിയെല്ലാം നല്ല റൗണ്ട് ഷേപ്പായിട്ട് നമുക്ക് ഇതിങ്ങനെ നന്നായിട്ട് വെളിച്ചെണ്ണയിലേക്ക് വീണ് ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ ബൂന്തിയെല്ലാം ഞാനിവിടെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ 3 മിനിറ്റ് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബൂന്തിയൊക്കെ നല്ല കറമുറ നല്ല ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബൂന്തിയൊക്കെ നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ 1 എണ്ണം എടുത്തൊന്ന് കടിച്ച് നോക്കുക. നല്ല കറമുറാന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബൂന്തി നല്ല കറക്റ്റായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇനി ഈ ബൂന്തി ഫ്രൈ ചെയ്തെടുത്ത് നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ബൂന്തി കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ബൂന്തിയെല്ലാം വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതേ വെളിച്ചെണ്ണയിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കറിവേപ്പില നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ 1/6 ഇഞ്ച് വെളുത്തുള്ളി തൊലിയോടുകൂടി ചതച്ചതും കൂടി നമുക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് 1 കപ്പ് പൊട്ടുകടലയും കൂടി വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പൊട്ടുകടലയുടെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ പൊട്ടുകടലയും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതും വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 കപ്പ് കപ്പലണ്ടിയും കൂടി നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കപ്പലണ്ടി ഇട്ടതിന് ശേഷം വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് പൊട്ടി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് കളറ് മാറിക്കഴിയുമ്പോൾ നമുക്ക് ഈ കപ്പലണ്ടി വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ കപ്പലണ്ടി നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതും നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ്ചറെല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മിക്സ്ചറെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ മിക്സ്ചറെല്ലാം ഞാനിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ നമുക്കെല്ലാം കൈകൊണ്ട് ഇതുപോലെ പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബൂന്തിയെല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേപ്പില ഫ്രൈ ചെയ്ത് വെച്ചതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഫ്രൈ ചെയ്ത് വെച്ചതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കപ്പലണ്ടി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പൊട്ടുകടല ഫ്രൈ ചെയ്ത് വെച്ചതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവയെല്ലാം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മിക്സ്ചർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ നേരത്ത് നമുക്ക് ഒരല്പം ഉപ്പ് കുറവുണ്ടെങ്കിലും അതുപോലെ തന്നെ എരിവിന് കൂടുതൽ ആവശ്യമുള്ളവർക്കാണെങ്കിലും ഒരല്പം ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള മിക്സ്ചർ നമുക്ക് ഇതുപോലെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മിക്സറാണിത്. അപ്പോൾ ഇതുപോലെ മിക്സ്ചർ ഉണ്ടാക്കി ഒരു നല്ലൊരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചധികം ദിവസം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മിക്സ്ചറാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ വളരെയധികം ഇഷ്ടമാകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മിക്സ്ചറാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ആരും തന്നെ മറക്കരുതേ. അപ്പോൾ ഇതേപോലത്തെ വെറൈറ്റി റെസിപ്പികളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതായിരിക്കും. ടേക്ക് കെയർ. ബൈ.